Hallelujah. Praise the Lord. കർത്താവായ യേശുവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. അത്യുന്തൻ്റെ മറവിൽ എന്ന ക്യാപ്ഷനിലൂടെ നീണ്ട 12 മണിക്കൂർ നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദൂതുകളെ അറിയിച്ചു. കർത്താവിൻ്റെ ദാസൻ ഷാജി പാസിലൂടെ പത്മോസിൽ കിടന്നവൻ സാക്ഷ്യം പറയും. പാസ്റ്റർ രാജേഷ് ഏലപ്പാറയിലൂടെ റീസ്റ്റോറേഷനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. എൻ്റെ പക്കലും ചില പ്രവചന ശബ്ദങ്ങൾ ഈ അത്യുന്നതിൻ്റെ മറവിലിരിക്കുന്ന ദൈവജനത്തോട് കൈമാറുവാൻ കർത്താവ് എൻ്റെ പക്കൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും വളരെ വിശ്വാസത്തോടും നിങ്ങൾ ഈ വചനത്തെ സ്വീകരിക്കണം. ഒരു മുഖവരിയായിട്ടൊരു ഭാഗം പറഞ്ഞിട്ട് എൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ കടക്കാം. ഒന്ന് തസ്ലോനിക്കൻ്റെ ലേഖനം 2 അതിൻ്റെ 13 വായിക്കുമ്പോൾ, തസ്ലോനിക്കൽ പട്ടണത്തിൽ അസാധാരണ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അഭിഷക്തൻ പൗലോസിനെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിൽ വീഗൂച്ചുകൊണ്ടിരിക്കുകയാണ്. ജനമെല്ലാം വളരെ ആശ്ചര്യപ്പെട്ട് കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം. കുരുടന്മാർ കാണാൻ തുടങ്ങി, ചെകിടന്മാർ കേൾക്കാൻ തുടങ്ങി, മുടന്തന്മാർ ഓടാൻ തുടങ്ങി. ജനമെല്ലാം ശുശ്രൂഷകൾക്ക് ശേഷം അഭിഷക്തനായ പൗലോസിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, ഇതെന്ത് കഴിവാണ്? പൗലോസ് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് എൻ്റെ കഴിവല്ല, ഇത് നിങ്ങളുടെ കഴിവാണ്. ഞാൻ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ദൈവം പറഞ്ഞതുപോലെ കേട്ടു. 2, അത് നിങ്ങൾ വിശ്വസിച്ചു. 3, അത് നിങ്ങൾ സ്വീകരിച്ചു. ഈ 3 കാര്യം നിങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പ്രസംഗിച്ച ദൈവവചനം നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രിയ ദൈവജനമേ, അമീൻ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളത് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ ദൈവവചനം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹാലലുയാ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ആ അസാധ്യ വീര്യ പ്രവർത്തികൾ ഇന്ന് പകൽ വചനത്തിലൂടെ നടക്കും. ഇത് 35-ാമത്തെ മാസമാണ് അത്യുന്തതിൻ്റെ മറവിൽ. നമ്മൾ ഈ എല്ലാ മാസത്തിൻ്റെയും ലാസ്റ്റ് ശനിയാഴ്ച ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്താണ്, പാൻഡമിക് സമയത്താണ്. ഞാൻ ഇന്ന് രാവിലത്തെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചു. കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ വാതിലുകളെല്ലാം അടഞ്ഞ സമയമാണ്. വാതിലുകൾ, എല്ലാ വാതിലുകളും, വീടിൻ്റെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. ജോലിയിൽ, മേഖലയിൽ, പല രാജ്യങ്ങളിൽ ആയിരിക്കുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോയൊരു ഒരു സീസൺ. എന്നാൽ ആ സമയത്ത് നമ്മൾ അത്യുന്തൻ്റെ മറവിലായിരുന്നു. ഹല്ലേലൂയാ. ആ സമയത്ത് നമ്മൾ സർവശക്തൻ്റെ മറവിലായിരുന്നു. ആ ജനത്തോടാണ് ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ ഞാൻ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ. ഈ മറവിലിരിക്കുന്ന, അത്യുന്നതിൻ്റെ മറവിലിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. കോവിഡിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഫ്രീഡമാണ്. എന്നാൽ ഇന്നും പലര് അടഞ്ഞ വാതിലുമായിട്ടിരിപ്പുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപ്പെട്ട ജോലികളും, ആ നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഇന്നും മടങ്ങി വന്നിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അവർക്ക് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. അമീൻ. വിശ്വസിക്കുന്നവർ അക്കാര്യങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ഈ ദൂതനെ ഒന്ന് സ്വീകരിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവം വാതിലുകളെ തുറക്കുകയാണ്. അമീൻ. ഈ ശുശ്രൂഷ ഞങ്ങളെ, അമീൻ, കണ്ടുകൊണ്ടിരിക്കുന്ന, അമീൻ, ലോകമെമ്പാടുന്ന് ഞങ്ങളെ വാച്ച് ചെയ്യേണ്ടിരിക്കുന്ന പവർവിഷൻ്റെ പ്രിയപ്പെട്ട, അമീൻ, സ്നേഹിതരെ, എന്നോട് കർത്താവ് പറയുവാണ്, അമീൻ,
ഒന്ന്, നിങ്ങൾ രാവിലെ കേട്ടു സാക്ഷ്യം നിങ്ങൾ പറയും. രണ്ട്, ഭയങ്കര റീസ്റ്റോറേഷൻ നടക്കും. മൂന്ന്, ഇന്ന് പറയുവാണ് ഹല്ലേലൂയ, വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഐ മീൻ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു നാല് വാതിലുകൾ ഇന്ന് തുറക്കാൻ പോവുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് ഇടപെട്ടത്, ഐ മീൻ, ഈ നാല് വാതിലുകളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേഗത്തിൽ എല്ലാവർക്കും സുപരിചിതമായ, ഐ മീൻ, ഒരു ദൈവത്തിൻ്റെ വചനം, രണ്ട് കൊരിന്ത്യ ലേഖനം 2:12, അതിൻ്റെ 12 വാക്യം നിങ്ങളുടെ ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുന്നു. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാരെ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതൽ തുറന്ന് കിട്ടിയപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഇവിടെ പൗലോസിനൊരു വാതൽ തുറന്നു കിട്ടുവാണ്. ഈ വാതലിന് നമുക്കൊരു പേരിടാം, സുവിശേഷത്തിൻ്റെ വാതിൽ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇതൊരു സാധാരണ വാതിലല്ല. ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന് ദൈവാത്മാവ് പ്രകാശിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിൻ്റെ വാതിൽ ദൈവജനത്തിൻ്റെ മീതെ, അഭിഷക്തന്മാരുടെ മീതെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ. സുവിശേഷത്തിൻ്റെ വാതിൽ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഉള്ള വാതിൽ. ഐ മീൻ, ഇംഗ്ലീഷിൽ ഇതിനെ ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ അർത്ഥം ഓപ്പർച്യൂണിറ്റികൾ അടഞ്ഞു കിടക്കുന്ന പല മേഖലകൾ. ഇന്ന് കർത്താവ് പറയുവാണ്, നിൻ്റെ മുന്നിൽ ഈ ഓപ്പർച്യൂണിറ്റി കർത്താവ് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഐ മീൻ, സുവിശേഷം പല മേഖലകൾ, ഐ മീൻ, കർത്താവിൻ്റെ വേല ചെയ്ത അതോരാത്രം അധ്വാനിക്കുന്ന അഭിഷക്തന്മാർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് കേരളക്കരയിൽ, ഐ മീൻ, അത്ര പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളില്ല. എന്നാൽ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, സുവിശേഷത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങളോടുള്ള ഒരു ഗുഡ് ന്യൂസാണ്, എൻ്റെ കർത്താവ് ഈ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത ചില സ്ഥലം, നിങ്ങൾ റീച്ചബിൾ അല്ലാത്ത ചില സ്ഥലം, ഐ മീൻ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാണ്, അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. യെസ്, സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ സന്തോഷമുള്ള ദൈവജനമേ, സന്തോഷമുള്ള അഭിഷക്തന്മാരെ, സന്തോഷമുള്ള ഇടയന്മാരെ, നിങ്ങൾ ആ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തോടൊന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയ. ഐ മീൻ, സാധാരണ രീതിയിൽ തുറക്കാൻ പറ്റാത്ത ആ വലിയ സുവിശേഷത്തിൻ്റെ വാതിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഓ, ഇത് പറയുമ്പോൾ ഒരു ആവേശം. ഏതൊക്കെ മേഖലയിൽ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാർ, ചില ദേശത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാർ, ചില കുടുംബത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാർ, ദ ഗുഡ് ന്യൂസ് പരിശുദ്ധാത്മാ പറയുന്നു, യെസ്, നിന്റെ മീതെ വാതിൽ തുറന്നു വരാൻ പോവുകയാണ്. റൈഷസ് പ്രബദ്ധലാഹംദൽ പ്രഭാതി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു, ആ വാതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഉത്തരേന്ത്യയിൽ പല മേഖലകളിൽ ശുശ്രൂഷിക്കുന്ന ഒത്തിരി അഭിഷക്തന്മാർ ഈ ലൈവുകൾ കകത്തുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീർഘനാളുകളായി പ്രാർത്ഥിക്കുക, ദീർഘവർഷങ്ങളായി പ്രാർത്ഥിക്കുക. എൻ്റെ കാര്യം പറയാൻ എനിക്ക് സന്തോഷം. ഞാൻ ഒരു വലിയ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അടർത്തി മാറ്റിയാണ്. 3 ജനറേഷൻ തിരിഞ്ഞു നോക്കിയാൽ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഒരു വാതിൽ തുറക്കുകയാണ്. ഇന്ന് പകൽ ദൈവമായ ഒരു വാതിൽ തുറക്കുവാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓ ദൈവജനമേ, നിങ്ങൾ ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. ഐ മീൻ, ചില കുടുംബത്തിൻ്റെ അകത്ത് ഇന്ന് ഈ സുവിശേഷത്തിൻ്റെ ഡോർ തുറക്കുവാണ്. ഞാൻ സുവിശേഷത്തിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ഭാഗമാണ് സുവിശേഷം. ഹല്ലേലൂയ. അതിൻ്റെ ശക്തി ചെറുതല്ല കേട്ടോ. ഇതിനെ ആരൊക്കെ തൊട്ടിട്ടുണ്ടോ അത് നിന്നെ ഉയർത്തിയിരിക്കും. ഇതിനെ ആരൊക്കെ, ഐ മീൻ ഈ സുവിശേഷത്തെ തൊട്ടിട്ടുണ്ടോ അതിനെ അവരെ ദൈവം ഉയർത്തിയിരിക്കും.
പുരാണക്കാരനായ ശിമോന്റെ ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അപ്പം നിർബന്ധത്താൽ ക്രൂശിനെ തൊടാനൊരവസരം, വയലിൻ്റെ അപ്പുറം ഒരു സാധ്യതയില്ലാത്ത ഒരു കുടുംബം. കുരനക്കാർ വയലിൻ്റെ അപ്പുറം പോയിട്ടില്ല. കുരനക്കാരന് അമീൻ, അവർക്ക് വയലിൻ്റെ അപ്പുറം ഒരു സാധ്യതയില്ല. എന്നാൽ ആ ദിവസം, ക്രൂശീകരണത്തിൻ്റെ ആ വെള്ളിയാഴ്ച ദിവസം, അമീൻ, ഞാൻ വിശ്വസിക്കുന്നു, അമീൻ, പ്രകൃതി പ്രതിഷേധം ചെയ്ത ഒരു ദിവസം. അമീൻ, ഇരുണ്ടു വേഗത്തിൽ, അമീൻ, സൂര്യൻ അങ്ങ് ഇരുണ്ടു. അമീൻ, ഞാൻ വിശ്വസിക്കുന്നു, ഭൂമി കുലുക്കങ്ങൾ അനുഭവപ്പെട്ടു. വയലിൽ നിന്ന് പണി നിർത്തിയിട്ട് വേഗത്തിൽ അമീൻ കയറി വരുന്ന ഒരു കുരനക്കാരനായ ശിമോൻ. അമീൻ, പടയാളികളുടെ നിർബന്ധത്താൽ, ഹാലലുയ, വീണ്ടെടുപ്പിൻ്റെ രക്തം വാർത്തി, അമീൻ, ക്രൂശുമായിട്ട് ചുമന്നു പോകുന്ന യേശുവിൻ്റെ ക്രൂശിനൊരു താങ്ങായി നിൽക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ച ആ ശിമോൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണത്. എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. നിർബന്ധത്താൽ, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ക്രൂശിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ആ ക്രൂശെ, അമീൻ, തൊടുവാനോ താങ്ങായി നിൽക്കാനോ ഒരു ഭാഗ്യം ലഭിച്ചത്. എന്നാൽ നിർബന്ധത്താൽ ക്രൂശിന് താങ്ങായി. ഹല്ലേലൂയ. ആ രക്തം ഇങ്ങനെ വാർന്നൊലിച്ച്, ആ ഒലിച്ച് വരുവാണ് ക്രൂശിലൂടെ. ഈ ശിമോൻ അതിന് താങ്ങായപ്പോൾ ആ രക്തം ശിമോൻ്റെ ദേഹത്ത് വീണ് കാണും. ഹല്ലേലൂയ. ആ രക്തം മുഴുവൻ ശരീരത്തേക്ക് തെറിച്ച് കാണും. അമീൻ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ ഇങ്ങനെ ചിന്തിക്കുവാണ്. അമീൻ, താങ്ങായി വന്നപ്പോൾ ക്രൂശിൻ്റെ ഭാരം നസറേനായ യേശുവിൻ്റെ തോളിൽ തന്നെയായിരുന്നു. എന്നാൽ പുറകിൽ വന്ന് താങ്ങായി നിന്നപ്പം യേശു ഒന്ന് തിരിഞ്ഞു നോക്കിക്കാണും. ഹല്ലേലൂയ. ആ നസറേനായ യേശുവിൻ്റെ കണ്ണുകൾ ശിമോൻ്റെ മേലൊന്ന് പതിഞ്ഞു കാണും. അമീൻ. ആ വീണ്ടെടുപ്പിൻ്റെ രക്തം അവൻ്റെ മുകളിൽ പെരണ്ടപ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് ആൺ തലമുറകളും ഒരു ഭാര്യ സഹോദരിയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമീൻ. വീട്ടിൽ, അമീൻ, പിതാവിനെ, വീട്ടിൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന ആ കുടുംബം. എന്നാൽ ക്രൂശ് ചുമന്നുകൊണ്ട് തലയോടിയിടം വരെ അമീൻ യേശുവിൻ്റെ കൂടെ പോയ ശിമോൻ മടങ്ങി വരുന്ന ആ ചിത്രം നിങ്ങളൊന്ന് അമീൻ ചിന്തിച്ചേ. ഹല്ലേലൂയ. അമീൻ. ക്രൂശീകരണത്തിൻ്റെ സമയം, അസ്വസ്ഥതകൾ ഉണ്ടായ ആ ദിവസം, ഭൂമി കുലുങ്ങിയ ആ ദിവസം, സൂര്യൻ ഇരുണ്ട ആ ദിവസം, അമീൻ, ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ, അമീൻ, അപ്പനെ കാത്തിരിക്കുന്ന രണ്ട് ചെറിയ തലമുറകൾ. ഹല്ലേലൂയ. അമീൻ. ഇവർ കാത്തിരിക്കുമ്പോൾ ദേ അവരുടെ അപ്പൻ വരുന്നു. ഹാ, സഹോദരിയുടെ ഭർത്താവ് വരുന്നു. നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. രക്തം പുരണ്ട ഒരു മനുഷ്യൻ ആ രംഗമൊന്ന് ചിന്തിച്ച് ഓടി വന്ന് ആ തലമുറകൾ കെട്ടിപ്പിടിച്ചിട്ട് അപ്പാന്നൊന്ന് വിളിച്ചു കാണും. ഓടി വന്ന് ആ സഹോദരി കെട്ടിപ്പിടിച്ചിട്ട് അച്ഛാന്നൊന്ന് വിളിച്ചു കാണും. ഹല്ലേലൂയ. അപ്പൊ ശിമോൻ തിരിച്ചു പറഞ്ഞു കാണും, അയ്യോ, ഈ രക്തം എൻ്റെതല്ല, എന്റെ ശരീരത്തിൽ മുറിവുകൾ ഇല്ല. പ്രിയ ദൈവജനമേ, ഇതല്ലേ സുവിശേഷം, ഇതല്ലേ സുവിശേഷം. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിന്റെ രക്തം നമ്മുടെ മുകളിലും വീണില്ലേ? നമുക്ക് വേണ്ടിയല്ലേ ആ രക്തം? ഈ മുഴു മാനവരാശിക്ക് വേണ്ടിയല്ലേ നസ്രനായ യേശു രക്തം അവസാനത്തെ തുള്ളി വരെ? അർത്ഥത്, ഓ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഇതല്ലേ സുവിശേഷം? ശിമോന്റെ ദേഹത്ത് മുറിവില്ല, രക്തം അവൻ്റെതല്ല. എന്നാൽ ആ രക്തം അവൻ്റെ ചരിത്രത്തെ മാറ്റി. അങ്ങനെയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയുവാണ്, ഈ രക്തം
നിന്റെ ചരിത്രത്തെ മാറ്റുവാണ്. ഈ സുവിശേഷം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാണ്. സുവിശേഷത്തിന്റെ വാതിൽ ഇന്ന് പകൽ ദൈവം തുറക്കുമ്പോൾ ഹാലലൂയ, ഒത്തിരി പേർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഈ ആത്മാവ് പറയുവാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടുന്ന് നിങ്ങൾ കൈയടിക്കുമ്പോൾ അനേകരെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുവാണ്. അവരും ഈ സുവിശേഷത്തെ തൊടുവാൻ, അവരും ഈ സുവിശേഷത്തെ അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, കാരണം ഭയങ്കര സുവിശേഷത്തിന്റെ വാതിൽ പല ജില്ലകളിൽ പല രാജ്യങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഈ അന്ത്യകാലത്തിൽ ഒരു ഭയങ്കര സീസന്റെ തിരിവ് നടക്കാൻ പോവുകയാണ്. സഭകൾക്കകത്ത് നാളുകളായി അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പറയപ്പെടുന്ന ചില ഡ്രൈ പ്ലേസുകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലകൾ, നോർത്ത് ഇന്ത്യയുടെ പല മേഖലകൾ, അയ്യോ ഒരു വാതിൽ തുറക്കാതെ നാളുകളായി ചില കുടുംബങ്ങളും ചില അഭിഷക്ത ന്മാരും അതോ രാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അത്യുന്നതിന്റെ മറവിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു സന്തോഷ വാർത്ത പറയുവാണ്. സുവിശേഷത്തിന്റെ വാതിൽ നിങ്ങളുടെ മീതെ എന്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മീതെ എന്റെ ദൈവം തുറക്കാൻ പോകുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കുന്ന ദൈവജനമേ, കേൾക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങൾ ഇത് വിശ്വസിച്ചോ, നിങ്ങൾ ഇത് സ്വീകരിച്ചോ, ഈ വചനം നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹർത്തൽ പ്രഭദരകട ശതൽപന ഹംതൽ പ്രഭാതി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ പോവുകയാണ്. ആ സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഡോറുകൾ തുറക്കുവാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവർക്ക് ഓപ്പർച്യൂണിറ്റി ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം പറ. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു വാതിലേക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒത്തിരി വാതിലുകൾ നിന്റെ മുന്നിൽ അടയപ്പെട്ടു. അടഞ്ഞ വാതിലിനെ നോക്കി തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കും അല്ലേ? വാതിലുകൾ അടഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയല്ലേ? വാതിലുകൾ അടഞ്ഞപ്പോൾ അകത്ത് ചില കയ്പുകൾ വന്നു അല്ലേ? അവരോട് ദൈവാത്മാവ് ഒരു പ്രവചന ശബ്ദം പറയുവാണ്, എടാ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുന്നിൽ തുറക്കാൻ പോവുകയാണ്. ഇതുവരെ പലരും അടച്ചു, ഇനിയും തുറന്നാൽ ഇനിയും അടയ്ക്കുമെന്നൊരു ചിന്തയും കൊണ്ടല്ലേ നീ ഇരിക്കുന്നത്. അയ്യോ, എനിക്ക് പറയാൻ പേടിയാ പലരോടും, കേട്ടോ. ഒരു യാത്ര വരുന്നു, പക്ഷേ എനിക്ക് പറയാൻ പേടിയാ. അയ്യോ, എല്ലാവർക്കും അസൂയയാ, എൻ്റെ വാതിലുകൾ അടഞ്ഞു പോകും. അങ്ങനെ ചിന്തിക്കുന്ന പവർവിഷന്റെ സ്നേഹിതരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുവാണ്, ഇനിയും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വലിയ അതിപ്രധാനമായ വാതിൽ ഞാൻ നിന്റെ മുന്നിൽ തുറക്കാൻ പോകുകയാണ്. ഇനിയും അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ചില വർഷങ്ങളായി അത് അടഞ്ഞു കിടക്കുവാണ്. എന്നു തുറക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിന്റെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട ചില വലിയ ഡോറുകൾ തുറക്കാൻ പോവുകയാണ്. അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല.
ഓ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ യെസ് പല എക്സാമുകൾ കൊടുത്തു കേട്ടോ. ഐ മീൻ എല്ലാം പാസ്സായിരിക്കുക പാസ്സായിരിക്കുക. ഐ മീൻ വീണ്ടും 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 ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാതൽ അടയുവാ പാസ്റ്ററെ, വാതൽ അടയുവാ വിശക്ത. ഇന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതൽ ഞാൻ നിന്റെ മീതെ തുറക്കാൻ പോവുകയാണ്. ഓ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവൾ ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട. അയ്യോ അമീൻ, നാളുകളായി നാളുകളായി പ്രാർത്ഥിക്കുവല്ലേ ഞങ്ങൾ, നാളുകളായി കാത്തിരിക്കുവല്ലേ ഞങ്ങൾ. ഇത് വലിയ ഡോറ കേട്ടോ, ഇത് വലിയ ഡോറ, ഇത് ചെറിയ ഡോറല്ല. നീ പ്രതീക്ഷിക്കുന്ന ഡോറല്ല, നീ കാത്തിരിക്കുന്ന ഡോറല്ല, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വലിയ ഡോർ. ശാതാല റാതാല ഹർത്തൽ പ്രഭാതി. Thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. കോവിഡിന് ശേഷം ഇന്നും ചില ഡോറുകൾ ക്ലോസാ. ഇന്നും വിഷമത്തോടിരിക്കുന്ന ചില ദൈവജനമുണ്ട് കേട്ടോ. ഇന്നും പല സഭകളിൽ ഒരു പെയിൻ ചിലർക്കുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കോവിഡ് കഴിഞ്ഞില്ലേ, എല്ലാവരും ഓടുവല്ലേ, ഞങ്ങളുടെ ഡോർ തന്നെ അടഞ്ഞിരിക്കുന്നത്. ദൂത് പറയാം, നീ പ്രതീക്ഷിക്കുന്ന ആ വാതല്ല ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നത്. നീ പ്രതീക്ഷിക്കുന്ന ആ ഡോറല്ല, ഇതൊരു വലിയ ഡോറാ, ഇത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ പെർമനൻ്റ് ആയിട്ട് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ, ഇത് പെർമനൻ്റ് ആയിട്ട് നിന്റെ മുന്നിൽ തുറക്കപ്പെടാൻ പോവുകയാ. ഈ ഡോർ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ഇത് വലിയ ദൂരമുള്ള മേഖലയിലേക്കുള്ള ഡോറാ. ഒരു നീ പ്രാർത്ഥിച്ചത് ഒരു 4 മണിക്കൂർ ഡിസ്റ്റൻസിനുള്ള ഡോറല്ലേ, എന്നാൽ ദൈവാത്മാ പറയുന്നു 14 മണിക്കൂർ 15 മണിക്കൂർ ദൂരെയുള്ള ചില യാത്രകളുടെ മേഖലകളുടെ ഡോറ് അമിത്തിന്റെ തലമുറകൾക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കാൻ പോകുകയാ. റൈഷസ് പ്രബദ്ധലാദരകട ഹംദൽ ഖമാനി ശാന്താലാമാന ഹരാധാലാമാന ഹംദൽ. അതും കൊണ്ടാണ് ഇത്രയും വെയിറ്റിംഗ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, അതും കൊണ്ടാണ് ഇത്രയും താമസമുണ്ടായത്. എന്നാൽ നീ അത്യുന്നതിൻ്റെ മറവിലിരിക്കുവായിരുന്നു. പരിശുദ്ധാത്മാവ് സന്തോഷത്തോടെ പറയാ, നീ അത്യുന്നതിൻ്റെ മറവിലായിരുന്നുകൊണ്ടാണ് ഈ വലിയ വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നത്. ഈ വാതിലിന് നമുക്കൊരു പേരിടാം, ഈ വാതിലിന് അധികാരത്തിൻ്റെ വാതിൽ, ഡോർ ഓഫ് ഓതോറിറ്റി. ഹല്ലേലൂയ, ഇന്ന് പകൽ വാ തുറന്ന് ദൈവജനമേ നീ പറ, നിന്റെ നാവിൻ്റെ മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടില്ലേ? നിന്റെ നാവിൻ്റെ മേൽ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരമല്ലേ? നീ വാ തുറന്ന് പറ, അമ്മ നീ നീ കാണുന്ന നീ പ്രാർത്ഥിക്കുന്ന ചെറിയ ഡോറല്ല ഇത് കേട്ടോ. അയ്യോ നീ ഉദ്ദേശിക്കുന്ന ചെറിയ യാത്രയല്ല ഇത് കേട്ടോ. നീ ഉദ്ദേശിക്കുന്ന അമീൻ നിന്റെ തലമുറയെ റേസ് ചെയ്യാൻ വേണ്ടി നീ പ്ലാൻ ചെയ്ത ഡോർ അല്ല ഇതെന്റെ ദൈവം തീരുമാനിക്കുന്ന, എന്റെ ദൈവം തുറക്കുന്ന ഒരു ഡോറാ, അത് വലിയത് ഡോറാ. അയ്യോ പാസ്റ്ററെ, 3 വർഷമായി 2.5 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുക. സംവത്സരത്തെ മടക്കി തരുന്ന ദൈവം എന്റെ ദൈവം. 30 വർഷം കൊണ്ട് ചെയ്യാനിരിക്കുന്ന കാര്യം അടുത്ത 1 വർഷം കൊണ്ട് എൻ്റെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് നന്ദി പറ. ഷാങ്കാല രാമാന, ഞങ്ങളുടെ കമ്പനികൾ പൂട്ടിപ്പോയി, ഞങ്ങൾ ജോലി ചെയ്യുന്നിട്ടും ഞങ്ങളെ പിരിച്ചുവിട്ടു, റിസപ്ഷൻ എംപ്ലോയീസ് കട്ട് ചെയ്തു. അങ്ങനെ ഒത്തിരി വിഷയത്തിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു അധികാരത്തിൻ്റെ വാതൽ തുറക്കുക. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു അധികാരത്തിൻ്റെ വാതൽ തുറക്കുക, അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലെന്ന്. ഓ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലെന്ന്. വരുന്ന 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 ദിവസങ്ങളിൽ നിനക്ക് കോള് വരാൻ പോകുക, വരുന്ന ദിവസങ്ങളിൽ നിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ, അങ്ങോട്ടുള്ള ശ്രമം നിർത്തുന്ന പരിശുദ്ധാത്മാ പറയുന്നു, ഇങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരു ചേർ, ഓഫീസിൽ നിനക്ക് വേണ്ടി ഒരു ചേർ,
ആ സ്കൂളിൽ നിനക്ക് വേണ്ടി ഒരു അഡ്മിഷൻ, ആ കോളേജിൽ നിനക്ക് വേണ്ടി ഒരു അഡ്മിഷൻ, ആ കമ്പനിയിൽ നിനക്ക് വേണ്ടി ഒരു സ്ഥലം. എന്റെ ദൈവം ഒരുക്കാൻ പോകുക കേട്ടോ. ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന എന്റെ പ്രിയ ദൈവജനമേ, അധികാരത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പിന്നെ ആർക്ക് വേണ്ടിയാ തുറക്കുന്നത്? സന്തോഷമുള്ളവരെ കരങ്ങളെ ഒന്ന് ഉയർത്തിയിരുന്നല്ലേ. ആമീൻ പറ. ഇത് അധികാരത്തിൻ്റെ ഡോറ. ഓക്കെ, ഈ ഇതിൻ്റെ മുന്നലത്തെ ഭാഗം തുടക്കത്തിൽ ഒന്ന് വായിക്കട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. നിന്റെ പ്രവൃത്തിയെ എൻ്റെ ദൈവം അറിയുന്നു. നീ അത്യുന്നതിൻ്റെ മറവിലാണെന്ന് എൻ്റെ ദൈവം അറിയുന്നെന്ന്, നീ അവൻ്റെ കീഴിൽ ശരണം പ്രാപിച്ചിരിക്കുമെന്ന് അറിയുന്നെന്ന്, നീ ആ ബലമുള്ള കൈക്കീഴിൽ താന്നിരിക്കുവാന്ന് എൻ്റെ ദൈവം അറിയുന്നെന്ന്. മോശയുടെ ദൈവം പറഞ്ഞ പോലെ ഞാൻ നിന്നെ അറിയുന്നു. ഐ നോ യു ബൈ നെയിം. ഐ നോ യു ബൈ നെയിം. നിന്റെ പ്രവൃത്തിയെ നിന്നെ ഞാൻ അറിയുന്നു. അവർക്ക് വേണ്ടിയേ വാതിൽ തുറക്കുന്നത്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. കോവിഡ് സമയത്തൊക്കെ നമുക്ക് അല്പമേ ശക്തി ഉള്ളായിരുന്നല്ലേ. ശക്തി ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കാട്ടെ. ഞങ്ങൾക്കൊന്നും ഒട്ടും ശക്തിയില്ലായിരുന്നു കോവിഡ് സമയത്ത്, അല്പം ശക്തി ഉള്ളായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ അവൻ്റെ വചനം കാത്തു, അവൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഹല്ലേലൂയ. കോവിഡ് സമയത്ത് തുടങ്ങിയല്ലേ ഈ അത്യുന്നതിൻ്റെ മറവിൽ എന്ന് പറഞ്ഞ ഈ തലക്കെട്ടുള്ള ഈ പ്രാർത്ഥന. ഹല്ലേലൂയ. നിങ്ങൾ അവരുടെ നാമം നിഷേധിച്ചിട്ടില്ല, അവൻ്റെ വചനം കാത്തു. അവരോടുള്ള ദൂതാണ് നിനക്ക് വേണ്ടി, ആമീൻ, ഈ വാതിൽ ഞാൻ തുറക്കുകയാണ്. അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവജനമേ. ആമീൻ. ഇന്ന് പരിശുദ്ധാത്മാവ് 35-ാം ഹല്ലേലൂയ മാസത്തിൻ്റെ ഈ അത്യുന്നതൻ്റെ മറവിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ വിളിച്ചു പറയുന്നു, ഒരു വലിയ അധികാരത്തിൻ്റെ ഡോറ് ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് നീ ആമീൻ പറഞ്ഞ് ഇതിനെ സ്വീകരിച്ചോ, ഇതിനെ വിശ്വസിച്ചോ. ആമീൻ. ഇനിയും അടുത്തൊരു പ്രാർത്ഥനയുടെ ആവശ്യം ഇതിനു വേണ്ടി ഇല്ല. ഒരു ഡോറ് ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ആമീൻ. നീ വിശ്വാസത്തോട് കണ്ണു തുറന്ന് അതിനെ ഒന്ന് കണ്ടേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചില അഭിഷക്തന്മാർ ഇതിനകത്ത് ഇരുന്ന് ആമീൻ പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ട്. നിനക്ക് വേണ്ടി അസാധ്യ വഴി തുറക്കാൻ പോകുക കേട്ടോ. അസാധ്യ, നീ പ്ലാൻ പോലും ചിന്തിക്കാത്ത മേഖല, ചിന്തിക്കാത്ത മേഖല. ഒരു ചെറിയ കാമീൻ വാതിലിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസ്തന്മാരെ, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ, ദേ വലിയ വിശാലതയുള്ള ഒരു വാതിൽ തുറക്കുവാണ്. ഇനിയും ഒരു പിശാചിനും അത് അടയ്ക്കാൻ പറ്റത്തില്ല. ലൂക്കോസ് 4:13 പറയുന്നു, പിശാജ് അവനെ വിട്ടു മാറി. യെസ്, ഇനിയും നിനക്ക് ആമീൻ ശുശ്രൂഷയ്ക്ക് തടസ്സമില്ല, ഇനിയും നിനക്ക് യാത്രയ്ക്ക് തടസ്സമില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമീൻ. ഇനിയും നിന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നമില്ല. ഹല്ലേലൂയ. റീസ്റ്റോറേഷൻ. യെസ്, അങ്ങനെ ഒരു മേജർ വാതിൽ എൻ്റെ ദൈവം തുറക്കുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇപ്പം അവൻ്റെ വചനം കാത്തു, അവൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അവർക്കോടുള്ളൊരു ദൂതായത്, ഈ അധികാരത്തിൻ്റെ വാതിൽ നിൻ്റെ മീതെ തുറന്നിരിക്കും എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഒത്തിരി കുഞ്ഞുങ്ങൾ എക്സാം എഴുതിയിട്ട് വീണ്ടും 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 എഴുതുവാണ്. ഹല്ലേലൂയ. ഒരു ജയമില്ലെന്ന് ആമീൻ ആമീൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളോട് പരിശുദ്ധാത്മാ പറയുമ്പോഴാണ്, നിന്റെ വാതുറന്നൊന്ന് കൽപ്പിക്കാമോ, അധികാരത്തിൻ്റെ ഡോർ നിന്റെ കുടുംബത്തിനകത്ത് ഞാൻ ഇന്ന് തുറക്കും. ഇന്ന് തുറക്കാൻ പോകുകയാ, ഇന്ന് തുറക്കാൻ പോകുകയാ. അടുത്തൊരു മാസമുണ്ടെങ്കിൽ അതിനകത്തൊരു ഭയങ്കര ജയം ഞാൻ കൽപ്പിക്കാൻ പോകുകയാ.
ഇത് അധികാരത്തിന്റെ വാതല, ഇത് സാധാരണ വാതലല്ല, ഇത് അധികാരത്തിന്റെ വാതല. നിങ്ങൾ അഭിഷേകമുള്ളവരാ, അഭിഷേകമുള്ളവരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, അധികാരത്തിന്റെ വാതൽ നിങ്ങൾക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഈ അധികാരത്തിന്റെ ഡോർ തുറക്കുമ്പോൾ ചില ശത്രുക്കൾ വീഴും കേട്ടോ. ഹല്ലേലൂയ. അമീൻ. ശത്രുക്കളുടെ മുന്നിൽ മേശയൊരുക്കുന്ന ദൈവമാണ്. അർത്ഥം നിന്റെ ഡൈനിങ് ടേബിൾ വലുതാകാൻ പോകുക കേട്ടോ. ഓ, നിന്നോട് ഇന്ന് പന്തിയിൽ ഇരിക്കാൻ ആൾക്കാർ കുറവല്ലേ? ആ ദൈവാത്മാ പറയുവാണ്, നിന്റെ ഡൈനിങ് ടേബിൾ വലുതാകാൻ പോകുകയുമാണ്. നിന്നോട് ചിലർ വന്ന് ജോയിൻ്റ് ആകാൻ പോവുകയാണ്. കാരണം ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വലിയ വാതൽ നിന്റെ മീതെ തുറന്നെന്ന് ചിലർ അറിയാൻ പോകുകയാ. ഓ, സന്തോഷമുള്ള ദൈവജനമേ. അമീൻ. നാളുകളായി തല കുനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ, നിന്റെ തല എൻ്റെ കർത്താവ് ഒന്ന് ഉയർത്താൻ പോകുകയാ. നിന്റെ തല എൻ്റെ ദൈവം ഒന്ന് ഉയർത്താൻ പോവുകയാ. നിന്റെ തല ദൈവം ഒന്ന് ഉയർത്താൻ പോവുകയാ. ആ വാക്യം പറയുന്ന പോലെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, ഒരു മാന്യത നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാ. അന്ധല രഹശ്യംദൽ പ്രബദ്ധലാദരഗട റൈഷസ് പ്രബദരഗട ഹത്തല ഹംദൽ പ്രഭാതി. ഈ വാതൽ തുറക്കാൻ വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, അമീൻ, ഉണ്ടെന്ന് പരിശുദ്ധാത്മാവനോട് പറയുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അമീൻ, വിസ എടുത്തിട്ട് ജോലിയില്ലാത്ത, അമീൻ ബ്രദറെ, നിന്നോട് ദൈവാത്മാ പറയുവാണ്, ഈ ദൂത് നീ കുറിച്ചിട്ടു. അമീൻ, ഇത് അമീൻ പവർ വിഷനിൽ സാക്ഷ്യമായി മാറുന്ന, അമീൻ, സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ. ഹല്ലേലൂയ. അമീൻ. വലിയ അമേരിക്കൻ കമ്പനി ല്ലേ, അമീൻ, വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നല്ലേ, ജോലി നഷ്ടപ്പെട്ടിട്ട് 2.5 വർഷമായല്ലേ. അധികാരത്തിന്റെ വാതൽ അധികാരികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. സാധ്യതയില്ലാത്ത ചിലർക്ക് വേണ്ടിയും വാതൽ തുറക്കുന്നു. നമ്മൾ കുരാനക്കാരന് ഷിമോന്റെ കാര്യം പറഞ്ഞതുപോലെ, സാധ്യതയില്ല, ഇതിന്റെ അപ്പുറം ഇവൻ പോകത്തില്ല, ഇതിൻ്റെ അപ്പുറം ഈ കുടുംബക്കാര്, ഇവൻ്റെ കുടുംബക്കാരും ചർച്ചക്കാരും ആരും പോയിട്ടില്ല, ഇതിൻ്റെ അപ്പുറം പോകത്തില്ലെന്ന്, അവരുടെ വിദ്യാഭ്യാസം ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന് അമീൻ പറഞ്ഞ് തിട്ടപ്പെടുത്തിയ ചില മേഖലകൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു. ആ അതിര് ബ്രേക്ക് ആകാൻ പോവുക, ആ അതിര് പൊളിയാൻ പോവുക. ഹല്ലേലൂയ. അമീൻ. ഈ അധികാരത്തിൻ്റെ വാതൽ അവൻ്റെ മീതെ തുറക്കാൻ പോവുക. അമീൻ. പിമ്പന്മാരും മുമ്പന്മാരും ആക്കുന്ന ഒരു വചനം അവരുടെ മേൽ ദൈവാത്മ വായിക്കുന്നു. ഏ, സാധ്യതയില്ലെന്ന് പറയുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, അമീൻ, നിന്നെ ഞാൻ, ഹല്ലേലൂയ, അധികാരത്തിൻ്റെ ചില പദവിയിലേക്ക് ഇരുത്താൻ പോവുകയാ. നീ എങ്ങനെ ഇവിടെ കയറിയെന്ന് ചിലർ നിന്നോട് ചോദിക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി, അത്യുന്നതിൻ്റെ മറവിയിൽ ഞാൻ ഇരുന്നു കൊണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് അടുത്തൊരു വാതിലിലേക്ക്, ഞാൻ ഇവിടെ നിർത്തിയിട്ട് അടുത്ത ഒരു രണ്ട് വാതിലിലൂടെ പറയാനുണ്ട് എനിക്ക്. അമീൻ. അടുത്തൊരു വാതിൽ നമുക്ക് തുറക്കാം. കൊലോസ് ലേഖനം അതിൻ്റെ 4:3 ഞാൻ വായിക്കാം. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതൽ തുറന്നു തന്നിരിക്കുന്നു. ഓ, നല്ലൊരു ആമീൻ പറഞ്ഞാട്ട. ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ വചനത്തിൻ്റെ വാതൽ അവൻ തുറന്നു തരുക. ദൈവമേ, ഈ വാതലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ഈ വാതൽ നമ്മുടെ മീതെ തുറന്ന് കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾക്ക് താമസമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷക്തന്മാരിവിടെ ചില പ്രാർത്ഥനാ വൃക്ഷങ്ങൾ പ്രാർത്ഥിച്ചു. അതിനകത്ത് ഡോക്ടർ വിധി എഴുതിയ ചില പ്രാർത്ഥനാ വിഷയങ്ങളിവിടെ പറഞ്ഞു. ഇനിയും സാധ്യത ഇല്ല, ഇനിയും ഇണ്ണിക്കത്തില്ല, ഇനിയും ഇത് സൗഖ്യമാകത്തില്ല. ആ കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, ഈ വചനത്തിൻ്റെ വാതിൽ നിൻ്റെ മീതെ തുറക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 103:3, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗികളായിരിക്കുന്നവരുടെ ശരീരത്തിൽ ഈ സമയം ആ വചനം ഞങ്ങൾ അയക്കുക. അവർ ശട കൂടെ എണ്ണിക്കാൻ പോവുകയാണ്. യെസ്,
I mean, Yoga Saukyangal, yes, Vajanathinte Vadil Toranal, Aa Vajanam Ninde Asti Manjagalilekku Idichukerum, Adu Tholachukerum, Adu Saukyamayi, Oh, Vel, Oh, Vishwasikkunnavara Karangale Uyarthi, Devathe Onnu Mouthappettu, Sudamara, Shadalagada Ramthal Prabadi, Shakalamara, Shantalamana, Hamdal Prabadi. ഇതിനകത്ത് ഒത്തിരി പേരുണ്ട് വചനത്തിന്റെ വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത് ദൈവം തുറക്കണം, ഇത് ദൈവം തുറക്കണം. ഇത് തുറന്നാൽ പിന്നെ ഒരു സാധാരണ ജീവിതമല്ല. ഈ ജീവന്റെ പുസ്തകം നിന്നോട് തിരിച്ചു സംസാരിക്കും. നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ പുസ്തകം 2500 പ്രവചനങ്ങൾ നിറഞ്ഞ പുസ്തകമാ. ഇത് നിന്നോടുള്ള പ്രവചനമാ. ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാ. ഇത് നിന്നോടുള്ള എഗ്രിമെന്റ് പേപ്പറാ. നീ ഇത് തിരഞ്ഞെടുത്താൽ മതി, വചനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ അമീൻ നിനക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചറിയാം നിന്നോടുള്ള പ്രവചന ശബ്ദം എവിടാ, നിന്നോടുള്ള ദൂത് എവിടാ. നീ അത് വായിച്ച് ആമീൻ പറഞ്ഞാൽ ആ ക്ഷണം അവിടെ വിടുതൽ നടന്നിരിക്കും. Thank you, Jesus. Thank you, Jesus. Hallelujah. ഇത് മർമ്മങ്ങള ഇതിനകത്ത്. ഹമീൻ അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനൊരു പുസ്തകം വേറെ ഇല്ല. ഒരു പ്രവചനങ്ങളുള്ള ഈ ലോകത്തിൽ ഒരു പുസ്തകമില്ല. ഈ വിശുദ്ധ സത്യവേദ പുസ്തകമല്ലാതെ ഒരു വേറെ പുസ്തകമില്ല. ഇത് നീയുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റാണ്. നമ്മൾ ജോലിക്കൊക്കെ വലിയ കോൺട്രാക്ട് സൈൻ ചെയ്തില്ലേ, ആ സൈൻ ചെയ്ത് അതിനകത്ത് വായിക്കും നമ്മുടെ സാലറി എത്രയാണ്, നമ്മുടെ ബേസിക് എത്രയാണ്, നമ്മുടെ ഇൻക്രിമെൻ്റ് എത്രയാണ്, പി എഫ് എത്രയാണ്, ഇ എസ് ഐ എത്രയാണ്, ഇതെല്ലാം വായിച്ചതിന് ശേഷം ഒരു സൈൻ ഇടുന്നുണ്ട്. അതൊരു കോൺട്രാക്ട് ലെറ്ററാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് നിന്നോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി കോൺട്രാക്ട് ലെറ്ററാണ്. ഇതിനകത്ത് കൊണ്ട് എന്താണ് നിനക്കിനിയും സംഭവിക്കാൻ പോകുന്നത്, നീ ആരാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഐ മീൻ നിനക്കൊരു സീസൺ ഉണ്ടെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിനക്ക് ചില വാതിലുകൾ തുറക്കുമെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, നീ രാജാവിനെ പോലെ ഐ മീൻ നിനക്ക് മാന്യത വരുന്ന ഒരു ദിവസമുണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഐ മീൻ രാജകീയ വസ്ത്രം, രാജാവിൻ്റെ വസ്ത്രം, ഐ മീൻ രാജാവിൻ്റെ വാഹനം, ഐ മീൻ രാജാവിൻ്റെ ഭക്ഷണം, ഐ മീൻ രാജാവിൻ്റെ കൊട്ടാര, യെസ് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട എഴുതിയിട്ടുണ്ട്. ഇന്ന് പകൽ വചനത്തിന്റെ വാതിൽ നിന്റെ മീതെ തുറക്കുമ്പോൾ, വചനത്തിന്റെ വാതിൽ നിന്റെ മീതെ തുറക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ആമീൻ നിനക്ക് ഒരു ഭയങ്കര ഉയർച്ച, ഒരു ഭയങ്കര ബലം ആത്മാവിൽ. ഓ വിശ്വസിക്കുന്ന ദൈവജനം, ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഒരു അസാധാരണ ബലം, ആമീൻ ജീവനുള്ള വചനത്തിന്റെ വെളിപ്പാടുകൾ നിനക്ക് വേണ്ടി തുറന്നു കിട്ടാൻ പോകുകയാ. ഈ വചനത്തിൻ്റെ വാതിൽ തുറന്നാലുള്ള പ്രത്യേകത പറയട്ടെ ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതിനുവേണ്ടി. ഇന്ന് പകൽ ഈ ദൂത് ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്നവരുടെ മേൽ ഈ ദൂത് ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ പോവുക. യെസ്, വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ പോവുക. ഇത് തുറന്ന് കിട്ടിയാൽ, ഇത് തുറന്ന് കിട്ടിയാൽ നിന്നോടൊരു പ്രവചന ശബ്ദം പറഞ്ഞാൽ അത് വേഗതയിൽ നിൻ്റെ അസ്ഥിമഞ്ചുകളിൽ, അത് വേഗതയിൽ നിൻ്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നു. ഓ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവജനം, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതൊരു വാതിലാണ് കേട്ടോ, വചനത്തിന് ഒരു വാതിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് പകൽ നിങ്ങളുടെ മീതെ അത് തുറക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, അത് പകർച്ചയായി മാറും, അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, നിന്റെ മീതെ വാതിൽ തുറന്നെങ്കിൽ നിന്റെ തലമുറയുടെ മേലും ഈ വാതിൽ തുറക്കും. യെസ്, നിന്റെ കുടുംബത്തിൻ്റെ മേലും ഈ വാതിൽ തുറക്കും. ആമീൻ, നിന്റെ ചാർച്ചക്കാരുടെ മേലും ഈ വാതിൽ തുറക്കും. നിന്റെ ബന്ധുമിത്രാദികളുടെ മേലും ഈ വാതിൽ തുറക്കും. ഓ കൂട്ട വിടുതലുകൾ, കൂട്ട സൗഖ്യം ഈ രാജ്യത്ത് നടക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഐ മീൻ പല സഭകളിലകത്ത് ഹീലിംഗ് ബൂത്തുകൾ വെളിപ്പെടാൻ പോകുക കേട്ടോ. ഐ മീൻ വചനത്തിന്റെ വാതിലുകൾ ഐ മീൻ സഭയ്ക്ക് മീതെ തുറക്കപ്പെടാൻ പോകുക. ഹീലിംഗ് ബൂത്തുകളിൽ ദൈവ സഭയ്ക്കകത്ത് തുറക്കാൻ പോകുക. വിശ്വസിക്ക്, നിങ്ങൾ വിശ്വസിക്ക്, വിശ്വസിക്ക്. അങ്ങനത്തെ ഒരു സീസണിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ. ഹല്ലേലൂയ, ഈ വാതിലിനെ ഓർത്ത് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രാരംഭത്തിൽ പറഞ്ഞ വാതിൽ, സുവിശേഷത്തിൻ്റെ വാതിൽ,
രണ്ടാമത്തെ പറഞ്ഞ വാതിൽ അധികാരത്തിൻ്റെ വാതിൽ, മൂന്നാമത്തെ പറഞ്ഞ വാതിൽ വചനത്തിൻ്റെ വാതിൽ. ഒരു വാതിലൂടെ ഞാൻ ഹല്ലേലൂയ എൻ്റെ പ്രിയ പവർവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 14-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നതൊക്കെയും ഇരുന്ന് ചെയ്യുന്നതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തത് അറിയിച്ചു. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. വായിച്ച വചനം പറയുന്നു ജാതികളുടെ മുന്നൽ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഓ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജാതികളുടെ മുന്നൽ വിശ്വാസത്തിൻ്റെ വാതിൽ. എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനാണ് ജാതികളുടെ മീതെ വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുകയാണ്. അഭിഷക്തന്മാരെ, ദൈവജനമേ, നിങ്ങൾ കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നാളുകളായ ഒരു പ്രാർത്ഥനയുടെ റിസൾട്ടാ കേട്ടോ. ജാതികളുടെ മേൽ വിശ്വാസത്തിൻ്റെ വാതൽ ദൈവം തുറന്നു കൊടുക്കുക. ജാതികളുടെ മേൽ താങ്ക് യു ജീസസ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസം കൂടാതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനാണ് ഈ വാതിൽ ദൈവത്തിലൂടാണ് തുറക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ഹല്ലേലൂയ. ജാതിക മണ്ഡലത്തിൻ്റെ മേഖലയെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ അഭിഷക്തന്മാരെ, നാളുകളായി നീ വില കൊടുത്ത് നിന്നിട്ടും ഒരു റിസൾട്ട് കണ്ടില്ല. നീ വിശ്വസ്തനാന്ന് എൻ്റെ ദൈവം പറയുന്നു. നിന്റെ ചുറ്റും ജാതികളുടെ മീതെ ഞാൻ ആ വാതിൽ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഓ മൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് മൾട്ടിറ്റ്യൂഡ്സ്, ആടുകളുടെ കൂട്ടം നിന്റെ സഭയിലേക്ക് ഇടിച്ചു കയറാൻ പോവുകയാണ്. ഏതോ അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സഭയ്ക്കകത്ത് ആട്ടും കൂട്ടങ്ങൾ ഇടിച്ചു കയറാൻ പോവുകയാണ്. യെസ് എസക്കേൽ പ്രവചനം 36, 37, 38 വാക്യം. യെസ് 36-ാം അധ്യായം 37-38. ഐ വിൽ ഗിവ് യു ന്യൂമറസ് നമ്പർ ഓഫ് ഷീപ്സ്. യെസ് കൂട്ടത്തോടെ ആടുകളെ ഞാൻ നിനക്ക് തരാൻ പോവുകയാ. ജാതികളുടെ മേൽ വിശ്വാസികളുടെ വാതിൽ. ഓ ഹോ സ്തുതിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. ശാന്താല റക്കൽമന ഹർത്തൽ പ്രഭാതരകടം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വാതിലിനായി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം കേട്ടോ. നാളുകളായി പീഡനങ്ങൾ അനുഭവിച്ച് ഉപദ്രവങ്ങൾ അനുഭവിച്ച് അമീൻ ആട്ടും തുപ്പും അനുഭവിച്ച പല അഭിഷക്തന്മാരോട് ദൈവാത്മാ പറയുന്നു, അവരുടെ മീതെ ഞാൻ വാതിൽ തുറക്കാൻ പോവുകയാണ്. അകത്ത് ഞാൻ അധികാരം കൈമാറാൻ പോവുകയാണ്. യെസ് അവർ നിന്റെ അടുത്തേക്ക് ഓടി വരാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ഒത്തിരി പേർ ഈ ലോകക്കാർക്ക് വേണ്ടി, നാടിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പ് യോഗവും അങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനയും മുഴുരാത്രി പ്രാർത്ഥനയും ചെയ്യുന്ന ഒത്തിരി പേര് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടോ? അതിനൊക്കെ ഒരു മറുപടി ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ചിലരുമുണ്ടല്ലേ. അങ്ങനെ ഒരു മറുപടി ഉണ്ടോ? ദൈവാത്മാ പറയുന്നു, യെസ്, ഞാൻ ജാതികളുടെ മുന്നിൽ വാതിൽ തുറക്കുകയാണ്. ജാതികളുടെ മുന്നിൽ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും നിന്റെ കൂടെ ജാതികൾ വന്ന് ചേരാൻ പോവുക കേട്ടോ. കൂട്ട വിടുതലുകൾ ദേശത്ത് നടക്കാൻ പോവുക കേട്ടോ. അത്യന്തത്തിൻ്റെ മറവിൽ പ്രാർത്ഥിക്കുന്ന ആ ദൈവജനമേ, നിന്റെ മുന്നിൽ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. ഈ കേട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ നാല് വാതിലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 1 സുവിശേഷത്തിൻ്റെ വാതിൽ, 2 അധികാരത്തിൻ്റെ വാതിൽ, 3 വചനത്തിൻ്റെ വാതിൽ, 4 വിശ്വാസത്തിൻ്റെ വാതിൽ. ഈ
വാതിലുകളിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിട്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.